മദ്യനയ അഴിമതി കേസിൽ തീഹാർ ജയിലിൽ നിന്ന് പുറത്തേക്കിറങ്ങാനിരിക്കെ അവസാന നിമിഷം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതി വ്യാഴാഴ്ചയാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകിയതിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. വാദങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടത്ര സമയം കിട്ടിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഇഡിയുടെ ഹർജിയിൽ ഹൈക്കോടതി അടിയന്തരമായി വാദം കേൾക്കും. ഹർജി പരിഗണിക്കുന്നതുവരെയാണ് ജാമ്യം സ്റ്റേ ചെയ്തത്. ഈ ഹർജി തീർപ്പാകുന്നതുവരെ കെജ്രിവാളിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ലെന്നാണ് സൂചന. ജാമ്യ ഹർജിയിൽ രാവിലെ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയ കോടതി വ്യാഴാഴ്ച രാത്രി 7 ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തുകയായി 1,00,000 രൂപ കെട്ടിവെക്കണമെന്നും നിർദ്ദേശിച്ചു. ഉത്തരവ് ബാധകമാകുന്നത് 48 മണിക്കൂർ സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യം തള്ളിയാണ് ജഡ്ജി നിയായ് ബിന്ദു ജാമ്യം അനുവദിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം കെജ്രിവാൾ ജയിൽ മോചിതനാകുമെന്നാണ് AAP നേതാക്കൾ കരുതിയത്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു. കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാൻ അപ്പീൽ കോടതിയെ സമീപിക്കാനാണ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഇഡി ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഗോവയിൽ കെജ്രിവാൾ തങ്ങിയ ആഡംബര ഹോട്ടലിന്റെ ബില്ലടച്ചത് അഴിമതി പണം ഉപയോഗിച്ചാണെന്നതടക്കം നേരത്തെ ഉന്നയിച്ചിരുന്ന വാദങ്ങളാണ് ജാമ്യത്തെ എതിർത്തും ഇഡി അവതരിപ്പിച്ചത്. ജാമ്യാവശ്യം തള്ളാൻ പോകുന്ന വാദങ്ങൾ ഇഡിക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞില്ലെന്നായിരുന്നു റൌസ് അവന്യൂവിലെ പ്രത്യേക കോടതിയുടെ നിരീക്ഷണം. തുടർന്നാണ് ഹൈക്കോടതിയെ ഇഡി സമീപിച്ചത്. വ്യാഴാഴ്ചയാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഡൽഹിയിലെ റൌസ് അവന്യൂ കോടതി അനുവദിച്ചത്. ഇഡി സ്റ്റേ ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും കോടതി തള്ളുകയായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിന്റെ സെഷൻ 45 ഉദ്ധരിച്ച് ജാമ്യ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും വിഷയം ദീർഘമായി കേൾക്കാൻ അനുവദിക്കണമെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയോട് ആവശ്യപ്പെട്ടു. സ്റ്റേയ്ക്കായുള്ള എന്റെ പ്രാർത്ഥന പരിഗണിച്ചില്ല, ഉത്തരവ് സ്റ്റേ ചെയ്യട്ടെ, വിഷയം ദീർഘമായി കേൾക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. കേസ് സമഗ്രമായി വാദിക്കാൻ ഇഡിക്ക് മുഴുവൻ അവസരവും നൽകിയില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി. അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ വിക്രം ചൌധരിയാണ് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത്. മാർച്ച് 21 കെജ്രിവാളിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. May 10 പുറത്തിറങ്ങിയ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് June 2 തിരികെ ജയിലിൽ കീഴടങ്ങി. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇടക്കാല ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നെങ്കിലും കോടതി അംഗീകരിച്ചിരുന്നില്ല.